ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ടോക്ക് ടു ദിസ്. ഇത് ഞങ്ങളുടെ ഒരു പുതിയ ചാനലാണ് ക്യാമ്പസ് ട്രെൻഡ്സ്. ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള വാർത്തകൾ, മൂവി സെക്ഷൻസ്, പിന്നെ ISL, IPL, ടെക് വീഡിയോസ് എല്ലാത്തിനെ കുറിച്ചുമുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യൂ, പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, പിന്നെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ വിലയേറിയ ഓരോ കമന്റുകളും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഓക്കെ, വി വിൽ സ്റ്റാർട്ട് ദി വീഡിയോ, ലെറ്റ്സ് ഡു ഇറ്റ്. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം മഞ്ഞപ്പടയുടെ സ്റ്റോറിയാണ്. മഞ്ഞപ്പട, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പട 2004 ISL തുടങ്ങി 6 സീസൺ അവസാനിച്ചു. ഇപ്പോൾ 3 തവണ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത, 2 തവണ ചെന്നൈയിൻ FC, 1 തവണ ബാംഗ്ലൂർ FC. പക്ഷേ മറ്റേത് ടീമിനും സാധിക്കാത്ത, സ്വന്തമെന്ന് അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു ശക്തി നമ്മുടെ ബ്ലാസ്റ്റേഴ്സിനുണ്ട്. മഞ്ഞപ്പട, ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പട, ബ്ലാസ്റ്റേഴ്സിന്റെ 12th മാൻ. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ്, ഇതാണ്, ഇത് മാത്രമാണ്. കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ISL മത്സരം നേരിൽ കാണാൻ മുന്നിൽ നിവർന്നു നിൽക്കുന്ന മഞ്ഞക്കടൽ കാണുമ്പോൾ ഈ വാക്യങ്ങൾ നമുക്ക് ഓർമ്മ വരും. ദക്ഷിണാഫ്രിക്കൻ ആരാധകരുടെ ഓഫീസയിലെ അനുസ്മരിക്കുന്ന ചൂളം വിളകൾ, ബൊറൂസിയ ഡോർട്ട്മുണ്ട് ആരാധകരെ ഓർമ്മിപ്പിക്കുന്ന ആരാധക കൂട്ടത്തെ, ഇതെല്ലാം നമുക്ക് കാണാനാകും ഈ സ്റ്റേഡിയത്തിനകത്ത്. സ്റ്റേഡിയത്തിനകത്ത് ഗാലറി നിറച്ചും ആരാധകർക്ക് വിരുന്നൊരുക്കിയും കളത്തിന് പുറത്ത് ആരാധകർക്ക് വിരുന്നൊരുക്കുന്ന ഈ മഞ്ഞപ്പട ലോകത്തിന് ഇന്ത്യയുടെ സംസ്കാരം വിളിച്ച് കാണിച്ചു കൊടുക്കും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഈസ്റ്റ് ഗാലറിയിലാണ് മഞ്ഞപ്പടയുടെ ഇരിപ്പിടം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 12th മാൻ ഈ മഞ്ഞപ്പട തന്നെയാണ്. ഓരോ സീസൺ തുടങ്ങുമ്പോഴും പ്രതീക്ഷകളുടെ ചെപ്പ് തുറന്ന് ഒരൊറ്റക്കെട്ടായി കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മഞ്ഞ പുതയ്ക്കാൻ അവർ ഓടിയെത്തും. നിപ്പയ്ക്കും പ്രളയത്തിനും കേരളത്തിന് ഒന്നും ചെയ്യാനാകില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആ ഒരുമ കാണുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിച്ചു പോകും. കേരളം ഒറ്റക്കെട്ടായി ബ്ലാസ്റ്റേഴ്സിന് പിന്നിൽ അണിനിരക്കും. അതിനെ എല്ലാവരും മഞ്ഞപ്പട, മഞ്ഞപ്പട എന്ന് വിളിച്ചു. കപ്പിനും ചുണ്ടിനുമിടയിൽ 2 തവണ നഷ്ടമായ കിരീടം തിരിച്ചു പിടിക്കുമെന്ന് ഉറക്കെ പറഞ്ഞ കൊമ്പന്മാരുടെ സ്വന്തം മഞ്ഞപ്പട ഇന്നും ഒരു ആരാധക കൂട്ടായ്മയ്ക്കും തകർക്കാൻ പറ്റാത്ത ആരാധക ശക്തി. മഞ്ഞപ്പടയുടെ ആദ്യ എതിരാളികൾ ചെന്നൈയിൻ FC ആയിരുന്നു. ആരാധക ഏറ്റുമുട്ടലുകൾ സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരിക്കൊണ്ടു. അത് ചിലപ്പോൾ നേരിട്ടും കാണാനിടയായി. ചെന്നൈയിൻ FC ഇവരുടെ ശക്തി ക്ഷയിച്ചു. പിന്നീട് ഐ ലീഗ് ചാമ്പ്യൻസ് ബാംഗ്ലൂർ FC ISL കടന്നു വന്നു. അവരുടെ ആരാധക കൂട്ടമായ വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂസ് അവരുമായി ഫാൻ ഫൈറ്റ് വളരെ വലുതായി. നമ്മളാണ് ഒന്നാമന്മാർ എന്ന് കരുതിയ വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂസിനെ അവരുടെ തട്ടകത്ത് മഞ്ഞ പുതപ്പിച്ച് കൊമ്പന്മാർ തിരിച്ചടിച്ചു. അതാണ് കൊമ്പന്മാരുടെ മഞ്ഞപ്പട. അതോടെ മഞ്ഞപ്പടയുടെ ശക്തി ഇന്ത്യയിലെ എല്ലാവർക്കും മനസ്സിലായി. ഇന്ത്യയും കടന്ന് ആരാധകരുടെ പോരോട് ഇന്റർനാഷണൽ ലെവലിലേക്ക് പോയി. ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ഈ ഒരു പോക്ക്. സാൻഡ്ബാസ് മീഡിയ നടത്തിയപ്പോഴിൽ ശക്തരെന്ന് അവകാശപ്പെട്ട് പെർസി ഫാൻസ് ഇന്ത്യയെ അധിക്ഷേപിച്ചു. ഇന്ത്യ അധിക്ഷേപിച്ചെത്തിയ പെർസി ഫാൻസിനെ തോൽപ്പിക്കാൻ ഇന്ത്യക്കാർ മഞ്ഞപ്പടയുടെ പിന്നിൽ നിന്നു. പെർസി ഫാൻസിനെ തകർത്ത് വിജയ കിരീടം ചൂടിയപ്പോൾ മഞ്ഞപ്പടയുടെ ആരാധകർ സന്തോഷം അതിരുകടന്നു. എവിടെ മഞ്ഞപ്പടയുടെ പേജുകൾ പൂട്ടി, ഗ്രൂപ്പുകൾ പൂട്ടി ആണ് പെർസി ഫാൻസ് തിരിച്ചടിച്ചത്. എന്നാലും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മഞ്ഞപ്പട തിരിച്ചു വന്നു. തങ്ങളെ പൂട്ടിക്കാൻ നോക്കിയ പെർസി ഫാൻസിന്റെ പേജുകൾ പൂട്ടി. അതെ, അതാണ് മഞ്ഞപ്പട, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പട. ഒരിക്കൽ ഷൈജു ദാമോദരൻ പറഞ്ഞ ആ വേടുകൾ ഇപ്പോൾ ഞാൻ കടമെടുക്കുകയാണ്. 100 പൂക്കളെ ചതച്ചരച്ച കാലമേ, വാടുകില്ല വീഴുകില്ല ഈ മഞ്ഞപ്പൂക്കൾ. അതെ, ഞങ്ങൾ കാത്തിരിക്കുന്നു പുതിയ മാനേജ്മെന്റിന്റെ പുതിയ അപ്ഡേറ്റ്സിനായി. അതെ, ഞങ്ങൾ ഇക്കൊല്ലം കലിപ്പടക്കും.